الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون أولئك مأواهم النار بما كانوا يكسبون ഏറെ പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്നുണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മുന്നോട്ടു പോകാനും ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വാഹനത്തിൻ്റെ ടയറ് അതോടി തേഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറ്റിയിടാറാണ് പതിവ്. നാം ഉപയോഗിക്കുന്ന വസ്ത്രമാകട്ടെ, മെഷീനറിയാകട്ടെ, മറ്റേത് കാര്യങ്ങളാകട്ടെ, അവയ്ക്കെല്ലാം തേയ്മാനം സംഭവിക്കുന്നു, അവയ്ക്കെല്ലാം കേടുപാടുകൾ സംഭവിക്കുന്നു. അവയുടെ എല്ലാം ആയുസ് തീർന്നു പോകുമ്പോൾ നാം പുതിയതൊന്ന്, അതിനേക്കാൾ മികവുറ്റ ഒന്ന് വാങ്ങുന്നു. ഓരോന്നും എത്രത്തോളം പ്രവർത്തനക്ഷമമാണ്, മാറ്റാനായിട്ടുണ്ടോ, തേഞ്ഞുപോയിട്ടുണ്ടോ എന്നിത്യാദി കാര്യങ്ങൾ നമ്മൾ അത്ര ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടു പോകാറുള്ളത്. എന്നാൽ തേയ്മാനം സംഭവിച്ചവ മാറ്റി പുതിയതാക്കുമ്പോൾ, പുതിയതാക്കാൻ കഴിയാതെ തേഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. നാലു മാസം മാതാവിന്റെ ഗർഭത്തിലിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എഴുതിവച്ച ഒരു സമയമുണ്ട്. ആ സമയമാണ് നമ്മുടെ മൂലധനം എന്ന് പറയുന്നത്. ആ മൂലധനം അത് തേഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നമ്മുടെ ആയുസ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
ഓരോ പ്രഭാതവും നമ്മളോട് വിളിച്ചു പറയുന്നത്, ഞാനൊരു പുതിയ ദിവസമാണ്, എന്നെ നീ പരമാവധി ഉപയോഗിച്ചോ, ഇന്ന് ഞാൻ പോയാൽ നിന്നിലേക്കൊരിക്കലും ഞാൻ തിരിച്ചു വരില്ല എന്നാണ് ഓരോ പ്രഭാതവും നമ്മളോട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ഹിജ്റ വർഷത്തിന്റെ അവസാനത്തെ മാസത്തിന്റെ അവസാനത്തെ സുദിനങ്ങളിലാണ് നമ്മളുള്ളത്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ഏടിൽ എഴുതിയത് ജനുവരിയും ഡിസംബറുമല്ല, മറിച്ച് ഹിജ്റയുടെ കണക്കനുസരിച്ചാണ് ഇസ്ലാമിന്റെ ആരാധനകളെല്ലാം നാം കൊണ്ടുപോകുന്നത് എങ്കിൽ നമ്മുടെ ആയുസ്സും ആ കണക്കനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ ആയുസ്സിന്റെ പുസ്തകത്തിൽ നിന്ന് വലിയ ഒരു വർഷമാണ് യഥാർത്ഥത്തിൽ കൊഴിഞ്ഞുപോയത് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഈ സമയത്തുണ്ടായിരിക്കണം. അഅമാറു ഉമ്മത്തി മാ ബൈന സിത്തീന വ സബഈൻ, എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-നും 70-നും ഇടക്കുള്ള സമയമാണ്. ചിലർ അതിനു മുമ്പ് മരണപ്പെടും, ചിലർ അതിനുശേഷം മരണപ്പെടും. അള്ളാഹു നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, മരിച്ചവരെല്ലാം പുതിയൊരു ലോകത്തേക്ക് കാലെടുത്തു വച്ചിരിക്കുകയാണ്. നാം ആകട്ടെ ആ ലോകത്തെ കാത്തിരിക്കുകയും അതിലേക്കുള്ള യാത്രയിലുമാണ്. യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യരെ, യാ അയ്യുഹൻ നാസ്, ജനങ്ങളെ എന്ന് വിളിച്ച് വിശുദ്ധ ഖുർആൻ നടത്തിയ ഉപദേശങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ഒരു ഉപദേശമാണ് ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക്, നിങ്ങളെല്ലാവരും കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകുന്നത് ഇലാ റബ്ബിക, നിങ്ങളുടെ റബ്ബിലേക്കാണ്. എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ നാം പറയുന്നത് ഓഫീസിലേക്കാണ്, ഡോക്ടറെ കാണാൻ വേണ്ടിയാണ്, കോളേജിലേക്കാണ് എന്നാണ്. പക്ഷേ ആത്യന്തികമായി നാം പോകുന്നത് നമ്മുടെ കബറിലേക്കാണെന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ആ നൽകപ്പെട്ട സമയം എത്രയാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ഏറെ വിലപ്പെട്ടതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തമയം കാത്തിരിക്കുന്ന സൂര്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്വഹാബത്തിനോട് പറഞ്ഞത്, സ്വഹാബത്തെ, അസ്തമയം കാത്ത് ചുവന്ന് തുടുത്തു നിൽക്കുന്ന ആ സൂര്യനും അസ്തമയത്തിന്റെ ആ സ്ഥാനവും തമ്മിൽ ചെറിയ അകലമുണ്ടല്ലോ, ആ അകലം മാത്രമേ നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. സഹോദരന്മാരെ, നമ്മെപ്പോലെ വാഹനമെടുത്ത് ഓഫീസിലേക്ക് പുറപ്പെട്ട പലരും 6 കബറിലാണ് കിടന്നുറങ്ങുന്നത്. കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ ഓഫീസ് കഴിഞ്ഞ് കടയിൽ നിന്ന് സാധനവും പർച്ചേസ് ചെയ്ത് തന്റെ ബൈക്കും വിട്ടുപോയ പലരും വലിയ വാഹനങ്ങളുടെ അടിയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന് ജീവിതം അവസാനിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം, അവരുടെ സമയമെത്തിയപ്പോൾ അവർ പോയി, നമ്മുടെ സമയത്തിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യമാണ്. ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും നമ്മോട് പറയുന്നത്, സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിന് തേഴ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ആയുസ് പതിയെ പതിയെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്ന കാര്യം സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിനങ്ങളെല്ലാം പോയി, വരാനിരിക്കുന്ന ദിനത്തിൽ നാം ഉണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. നാളെയുടെ പ്രഭാതം ദർശിക്കാൻ നാം ഉണ്ടാകുമെന്ന് പറയാൻ നമുക്ക് എന്തുറപ്പാണുള്ളത്? വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദ ഇല്ലാ അയ്യശാ അല്ലാഹ്, നാളെ ഞാനൊരു കാര്യം ചെയ്യാമെന്ന് നീ തീർപ്പാക്കി പറയല്ലേ, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലാതെ എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞത്. നമ്മുടെ അടുത്ത ഭാവിയെക്കുറിച്ച് നമുക്ക് പറയാൻ എന്ത് അധികാരമാണുള്ളത്? നമ്മുടെ സൃഷ്ടാവും നമ്മുടെ നിയന്താവും നമ്മുടെ ഉടമസ്ഥനുമായ അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അത് പറയാനാകില്ല സഹോദരന്മാരെ. അതുകൊണ്ട് വരാനിരിക്കുന്ന ദിനത്തിൽ നാം ഉണ്ടോ ഇല്ലേ എന്നത് നമുക്കാർക്കും പറയാനാവില്ല. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒന്ന് ഇന്ന് എന്ന ഒരു ദിവസം മാത്രമാണ്. ഈ ജീവനുള്ള ഈ സമയം, മിടിക്കുന്ന ഹൃദയം, അത് മിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇപ്പോൾ നാം നിലകൊള്ളുന്ന ഈ സമയം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള സമയം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ നാം ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്കറിയുമോ, ഈ ലോകത്ത് ഏറ്റവും ദുർബലനായി ജനിക്കുന്നത് നമ്മളാണ്.
ഒരു നാക്കാലി ജനിച്ചാൽ അത് അപ്പോൾ തന്നെ എഴുന്നേറ്റ് നിൽക്കുന്നതും ഓടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മനുഷ്യൻ മാത്രമാണ് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഒന്നിനും കഴിയാത്തവനായി മലർന്നുകിടന്ന് അലറി വിളിക്കാൻ മാത്രം കഴിയുന്നവനായി ഈ ലോകത്ത് ജനിച്ചു വീണത്. പക്ഷേ ഈ മലർന്നുകിടന്ന് അലറി വിളിക്കുന്ന ഈ കുഞ്ഞിനുള്ള പ്രത്യേകത ഇതര ജന്തുക്കൾക്കില്ല എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്തിനായിരിക്കും അല്ലാഹു നാം ഇല്ലാത്തടത്തു നിന്ന് നമ്മെ ഉണ്ടാക്കിയത്? നാം പറഞ്ഞതാണോ? നാം ചോദിച്ചതാണോ? നാം അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള അതിനുള്ള സംഖ്യ നൽകിയാണോ ഈ ലോകത്ത് വന്നത്? ഒരിക്കലുമല്ല. പിതാവിന്റെ ശരീരം പുറത്തേക്ക് തെറിപ്പിച്ചുവിട്ട കോടിക്കണക്കിന് ബീജത്തിൽ നിന്ന് ഞാനും നിങ്ങളുമാകുന്ന ബീജത്തെ സെലക്ട് ചെയ്തവൻ അല്ലാ. അതിനെ ഗർഭപാത്രത്തിലേക്ക് അല്ലാ മാതാവിന്റെ അണ്ടവാഹിനിക്കുഴയിലൂടെ കൊണ്ടുപോയത് അല്ലാ. നമ്മുടെ ജെൻഡർ നിർണയിച്ചതും നമ്മുടെ വർണ്ണവും നമ്മുടെ കോലവും നമ്മുടെ രൂപവും നമ്മുടെ ശബ്ദവും നമ്മുടെ എല്ലാം തീരുമാനിച്ചത് അല്ലാ. എന്തിനായിരിക്കും അല്ലാഹു ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയത് എന്ന ചിന്തയിൽ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥതലത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ലാ തജഅലി ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. അല്ലാഹുവേ എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ദുനിയാവാക്കല്ലേ പടച്ചോനെ എന്നാണ്. ദുനിയാവിലെ സ്ഥാനങ്ങൾ, ദുനിയാവിലെ നേട്ടങ്ങൾ, ദുനിയാവിലെ സമ്പാദ്യം, ദുനിയാവിലെ പ്രശസ്തി, ദുനിയാവിലുള്ള പ്രൗഢി, ഇതൊന്നുമാക്കി എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം മാറ്റല്ലേ പടച്ചോനെ. എന്റെ മക്കള്, എന്റെ ജോലി, എന്റെ കുടുംബം, എന്റെ ഏർപ്പാട്, ഇത് മാത്രമായി എന്റെ ജീവിതത്തെ നീ മാറ്റല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശൽ ആഖിറ. അല്ലാഹുവേ ജീവിതമെന്ന് പറഞ്ഞാൽ ഇവിടമല്ലല്ലോ, മരിച്ചു ചെന്നാൽ ആഖിറത്തിലാണല്ലോ പടച്ചോനെ ജീവിതമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതും ഹദീസുകളിൽ നമ്മൾ കാണുമ്പോൾ സുഹൃത്തുക്കളെ ആ ഒരു യാഥാർത്ഥ്യത്തെ ശരിക്കും ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന കാര്യം നാം തിരിച്ചറിയണം. താങ്കളെക്കുറിച്ച് മറ്റൊരുത്തൻ അപവാദം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഒരു സലഫ് അയാളോട്, ആ വാർത്ത കൊണ്ടുവന്ന മനുഷ്യനോട് പറഞ്ഞത്, നീ അയാളെ കണ്ടാൽ പറയണം അൽ മൗതു യഅമ്മുന വൽ ഖബ്റു യദുമ്മുന വൽ ഖിയാമത്തു തജ്മഉന വല്ലാഹു യഹ്കുമു ബൈനന വഹുവ ഖൈറുൽ ഹാകിമീൻ. എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞവനോട് നീ പറയണം മരണം എല്ലാവർക്കുമുള്ളതാണ്, മരിച്ചാൽ പിന്നീട് കടക്കാനുള്ളത് പച്ചയായ മണ്ണിലാണ്, വില കൊടുത്തു വാങ്ങിയ വസ്ത്രവും സമ്പാദ്യവും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സർട്ടിഫിക്കറ്റ്സും എല്ലാം ഇവിടെ ബാക്കി വെച്ച് വെറും മൂന്ന് തുണിയിൽ അന്ത്യയാത്ര പോകുമ്പോൾ ആ ഖബറിലാണ് കിടക്കാനുള്ളതെന്ന് നീ അവനോട് പറയണം. ആ ഖബറിൽ നിന്ന് അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമെന്നും നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അല്ലാഹു തീർപ്പ് കൽപ്പിക്കുമെന്നും നീ അവനോട് പറയണം കേട്ടോ എന്ന് ഉപദേശിച്ച് വിടുന്നതാണ് ചരിത്രത്തിൽ നാം കാണുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ഹൃദയാന്തരാളത്തിൽ ആ ഒരു വിശ്വാസം രൂഢമൂലമാണോ? എന്റെ ജീവിതം ഈ ദുനിയാവിലെ താൽക്കാലികതയല്ലെന്നും മരണത്തിനപ്പുറത്താണ് എനിക്ക് ജീവിക്കാനുള്ളത് എന്നും ബോധ്യപ്പെട്ടുകൊണ്ടാണോ നാം ജീവിക്കുന്നത് എന്ന് സഹോദരന്മാരെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും പ്രതിസന്ധിയല്ലാതാകും, ജീവിതത്തിൽ എന്ത് നഷ്ടങ്ങളും നഷ്ടമല്ലാതാകും, ദുനിയാവിലെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒരു ദുനിയാവ് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ആ ഒരു ലക്ഷ്യം ഏറ്റവും പ്രധാനമാണ്. ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയാൽ വലിയ പ്രയാസമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന വറദു ബിൽ ഹയാത്തി ദുനിയാ വത്മഅന്നു ബിഹാ വല്ലദീനഹും അൻ ആയാത്തിനാ ഗാഫിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത, അത് പ്രതീക്ഷിക്കാത്ത ആളുകൾ, ദുനിയാവിൽ തൃപ്തിയടഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, അതിൽ സമാധാനമടയുന്ന ആളുകൾ, അല്ലാഹുവിന്റെ ആയത്തിൽ അശ്രദ്ധയിൽ കഴിയുന്ന ആളുകൾ, അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഉലാഇക മഅവാഹുമുന്നാർ ബിമാ ഖാനൂ യക്സിബൂൻ. അവർക്ക് ചെന്നെത്താനുള്ളത് ആളിക്കത്തുന്ന നരകമാണ്. സുഹൃത്തുക്കളെ, ഈ പ്രപഞ്ചത്തിലുള്ള തീയിന്റെ 69 ഇരട്ടി തീയാണ് നരകത്തിലെന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യന്റെ മുഖം ഉഹുദ് മലയോളം വലിപ്പമുള്ളതും അവന്റെ ഷോൾഡർ 3 ദിവസം യാത്ര ചെയ്യാൻ ദൂരമുള്ളതും അവന്റെ ഇരിപ്പ് മക്കയ്ക്കും മദീനക്കും ഇടയിലുള്ള അത്രയും സ്ഥലമാണ് എന്നും പറയുമ്പോൾ, എങ്ങനെയായിരിക്കും ആ മനുഷ്യനും കല്ലും കത്തിക്കപ്പെടുന്ന നരകത്തിൽ കഴിഞ്ഞുകൂടുക എന്നത് നാം ആലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തെല്ലാം സംഭവിച്ചാലും
ശരി, നരകം പുലുകിക്കൂടാ, സ്വർഗം നഷ്ടപ്പെട്ടുകൂടാ, ദുനിയാവിൽ മതിമറന്ന് ജീവിക്കുകയും അള്ളാനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കാതിരിക്കുകയും ദുനിയാവിലെ താൽക്കാലികതകളുടെ പിന്നാലെ ഓടി അള്ളാഹുവിന്റെ ആയത്തുകളുടെ വിഷയത്തിൽ അശ്രദ്ധമായി കഴിയുകയും ചെയ്യുന്നവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് അവർക്ക് നരകമാണുള്ളത് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ആഖിറത്ത് തന്നെയാണോ എന്ന് നാം ചിന്തിക്കണം. എന്ത് വെച്ച് ചിന്തിക്കണം? നമ്മുടെ പ്രവർത്തനങ്ങൾ വെച്ച് ചിന്തിക്കണം. നമ്മൾ ഈ പോകുന്ന പോക്കിൽ നമ്മുടെ ഉദ്ദേശം ദുനിയാവാണോ അല്ല ആഖിറത്താണോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിലപാടെടുക്കാൻ സഹോദരന്മാരെ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, അറിയുന്നു. അറിയേണ്ടത് തന്നെയാണോ അറിയുന്നത്, പഠിക്കേണ്ടത് തന്നെയാണോ പഠിക്കുന്നത് എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ജിന്നിനെയും മനുഷ്യനെയും ഞാൻ ഉണ്ടാക്കിയത് ആരാധിക്കാൻ വേണ്ടിയാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ ലോകത്ത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹിനെ എങ്ങനെ ആരാധിക്കണമെന്ന് പഠിക്കലാണ്, ദീനിനെക്കുറിച്ചുള്ള അറിവാണ് എന്ന് പറയുന്നുണ്ട്. യാ യഹ്യാ ഖുദിൽ കിതാബ ബികുവ, യഹ്യാ, തൗറാത്തിനെ ശക്തമായി മടിയില്ലാതെ അലസതയില്ലാതെ നിങ്ങൾ പിടിക്കണം, എടുക്കണം, കൈക്കൊള്ളണം എന്ന് യഹ്യാ നബിയോട് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നുണ്ട്. കാരണം സുഹൃത്തുക്കളെ, നമ്മുടെ പ്രമാണങ്ങളിലാണ് നമ്മോടുള്ള കൽപ്പനയുള്ളത്, അതിലാണ് വിലക്കുകളുള്ളത്, അതിലാണ് വിധികളുള്ളത്, അതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളും ഉള്ളത്. അതുകൊണ്ടത് പഠിക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അറിവില്ലായ്മയാണ് സമൂഹത്തിലെ കാലത്തും ദുരന്തം വിധിച്ചിട്ടുള്ളത്, അറിവില്ലായ്മയാണ് സമൂഹത്തിനിടയിൽ ഛിദ്രതയുണ്ടാക്കിയത്, അറിവില്ലായ്മയാണ് തിന്മകളിൽ വീഴാനുള്ള കാരണമായിട്ടുള്ളത്, അറിവില്ലായ്മയാണ് ദുരിതങ്ങളിൽ മനുഷ്യൻ അവന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്നത്. അറിവില്ലായ്മയാണ് എല്ലാ നാശത്തിന്റെയും കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് നാളിതുവരെ നമ്മൾ മുന്നോട്ടു പോയ അനുഭവത്തിൽ നിന്ന് നാം ചിന്തിക്കണം, പഠിക്കേണ്ടത് തന്നെയാണോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത്. അതായത് സ്കൂളിലും കലാലയത്തിലും പോകേണ്ടതില്ല എന്നല്ല, അത് പഠിക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിന്റെ ഗൈഡായ ഖുർആനിനെ നമ്മൾ പഠിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കണം. മൂന്നാമത്തെ കാര്യം, സഹോദരന്മാരെ, ഈ ലോകത്ത് നിന്ന് പോകും മുമ്പ്, അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന ആയുസ് തീരും മുമ്പ് നാം സ്വായക്തമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസമാണ് സ്വർഗത്തിന്റെ താക്കോൽ. അതിൽ ശിർക്ക് കലർന്നാൽ, അതിൽ അബദ്ധം കലർന്നാൽ, അതിൽ ഖുറാഫാത്ത് കലർന്നാൽ, അതിൽ ബിദ്അത്ത് കലർന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ആയുസ്സിന്റെ ഈ ജീവിത നിയോഗം അത് പരാജയത്തിലായി മാറുമെന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതായത് ദുനിയവിയായിട്ടുള്ള പരാജയങ്ങളല്ല, ആഖിറത്തിലുള്ള ഏറ്റവും വലിയ പരാജയം ലഭിക്കുന്നത് വിശ്വാസത്തിൽ അബദ്ധം സംഭവിച്ചവർക്കാണ്. വിശ്വാസത്തിൽ അബദ്ധം സംഭവിച്ചാൽ കർമ്മങ്ങൾ തകരും, സ്വർഗം നിഷിദ്ധമാകും, നരകം അവന് ശാശ്വതമാകും. മാത്രവുമല്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശുപാർശ പോലും ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ നാം ചിന്തിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിത രീതി വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിൽ വിശ്വസിക്കേണ്ടത് തന്നെയാണോ, ആചരിക്കേണ്ടത് തന്നെയാണോ, അനുഷ്ഠിക്കേണ്ടത് തന്നെയാണോ ഞാൻ ആചരിക്കുന്നത്, വിശ്വസിക്കുന്നത്, അനുഷ്ഠിക്കുന്നത്, എന്റെ വിശ്വാസത്തിന് വല്ല മാറ്റവും വല്ല കളങ്കവും ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സഹോദരന്മാരെ നമ്മൾ തയ്യാറായില്ലെങ്കിൽ സ്വർഗത്തിന്റെ താക്കോല് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് മൂന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ വിശ്വാസം കൃത്യമാണോ എന്നാണ്. എപ്പോഴും ഉറപ്പിക്കേണ്ട കാര്യമാണത്. ലാ തുശ്രിക് ബില്ലാ വ ഇൻ കുത്തിഅത ഔ ഹുരിക്ത, ജീവനോടെ നിന്നെ കരിച്ചു കളഞ്ഞാലും നിന്റെ ശരീരം തുണ്ടം തുണ്ടമായി നുറുക്കിയാലും ശരി, നീ ശിർക്ക് സംഭവിക്കല്ലേ നിന്നില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയെ ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ വിശ്വാസം. നാലാമത്തെ സുഹൃത്തുക്കളെ, കർമ്മമാണ്. നിങ്ങൾ ആലോചിച്ചോക്കി, അള്ളാഹു നമ്മളോട് കുടുംബത്തെ സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞില്ല, മക്കളെ പോറ്റണ്ട എന്ന് പറഞ്ഞില്ല, ജോലി ചെയ്യണ്ട എന്ന് പറഞ്ഞില്ല, ജോലി ചെയ്യണം, മക്കളെ പോറ്റണം, കുടുംബമായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ അല്ലാ നമ്മളോട് പറഞ്ഞത് ജീവിതത്തിൽ പരീക്ഷിക്കുന്നത് ആരാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നാണെന്ന്. അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണം. സഹോദരന്മാരെ, നോക്കൂ, നിങ്ങൾ വെറുതെ ഓഫീസിലിരിക്കുന്ന സമയത്ത്, ഡ്രൈവിംഗിന്റെ സമയത്ത്, നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിന്റെ സമയത്ത് പോലും നമുക്ക് പുണ്യങ്ങൾ പെരുപ്പിക്കാമെന്നതാണ്. മീസാനിൽ കനം തൂങ്ങുന്ന വാക്ക് സുബ്ഹാനല്ലാഹി
ബിഹംദി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന വാക്കാണ്. അതിന് പണം കൊടുക്കണോ സഹോദരന്മാരെ? വേണ്ട. അതിന് വിയർക്കണോ? വേണ്ട. യാത്ര ചെയ്യണോ? വേണ്ട. ഒരു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയാൻ എന്ത് നഷ്ടമാണുള്ളത് സഹോദരങ്ങളെ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കുത്തിയിരിക്കുന്ന സമയങ്ങൾ നമുക്ക് പരലോകം നേടാനുള്ള പരിശ്രമത്തിന് വേണ്ടി നാളിതുവരെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം നമ്മൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര കാലമായി ഒന്ന് നേരം വെളുത്ത് സുബഹിന്റെ ശേഷം അല്ലെങ്കിൽ മഗ്‌രിബിന്റെ ശേഷം ഒന്ന് ഖുർആൻ ഓതണം എന്ന് വിചാരിച്ചിട്ട് നടക്കാതെ പോകുന്ന എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ? ആ മനസ്സിനെ ഒന്ന് പിടിച്ചു വച്ചിരുത്തി ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ നമ്മൾ ഒരു തവണ ശ്രമിച്ചാൽ അത് ഒരു തുടക്കമായിരിക്കും എന്നുള്ളതാണ്. അവിടുന്ന് അങ്ങോട്ട് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും. തോൽപ്പിക്കാൻ കഴിയുന്നില്ല നമുക്ക് നമ്മുടെ മനസ്സിനെ. നമ്മുടെ വികാരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ പോകുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ പരാജിതരാണ്. സ്വഹാബത്തെ യുദ്ധത്തിനൊരുങ്ങിക്കോ എന്ന് പറഞ്ഞത് യുദ്ധം കഴിഞ്ഞു വന്നിരിക്കുന്ന സമയത്താ. ക്ഷീണിച്ചവശരായിരിക്കുന്ന സമയത്ത് റസൂൽ പറയാ യുദ്ധത്തിനൊരുങ്ങിക്കോ. സ്വഹാബത്ത് നബിയോട് ചോദിക്കുക, നബി ഇനിയൊരു യുദ്ധോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഇനിയുള്ള യുദ്ധം നിങ്ങളുടെ സ്വന്തം നഫ്സിനോടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇത് അമലിന്റെ ലോകമാണ്, പരലോകത്ത് അമൽ ചെയ്യാൻ കഴിയൂല, അവിടെ ഹിസാബ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഹിസാബില്ല, ഇവിടെ അമൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമലുകൾ നഷ്ടപ്പെടുത്തി കളയല്ലേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞില്ലേ, ഒരു ദിവസം സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതിനിടക്ക് പുണ്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഏറ്റവും ടെൻഷനുള്ള ദിവസം ആ ദിവസമാണ് എന്നാണ് സഹാബത്ത് പറഞ്ഞത്. നന്മകൾ കൊണ്ട് ജീവിതത്തെ നിറക്കാൻ, നിർബന്ധങ്ങൾ ചെയ്യാൻ, സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ, പുണ്യപ്രവർത്തനങ്ങൾ അധികരിപ്പിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോന്ന് നമ്മൾ പരിശോധിക്കണം ഈ സമയത്ത്. അഞ്ചാമത്തെ കാര്യം സുഹൃത്തുക്കൾ, നമ്മുടെ സ്വഭാവമാണ്. തിരക്കാണ് നമുക്കൊക്കെ, ഒരുപാട് ടെൻഷനുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട്, ഒരുപാട് ആവശ്യമില്ലാത്ത ആധികളും ടെൻഷനുകളും ഓവറായിട്ടുള്ള ചിന്തകളും ഭയങ്ങളും ഒക്കെ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നെന്ന കാര്യം നാം തിരിച്ചറിയാതെ പോകരുത്. നമ്മുടെ കോപം, നമ്മുടെ വികാരം, നമ്മുടെ മറ്റു ദുസ്വഭാവങ്ങൾ അത് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് പോവുകയാണോ, അതല്ല സൽസ്വഭാവത്തിന്റെ ഒരു ഉടമയായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. കാരണം എന്താ അറിയോ, എത്ര വലിയ പുണ്യങ്ങൾ ചെയ്തിട്ടും, നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ഖിയാമുല്ലൈൽ വരെ നിർവഹിക്കുന്നു, സദഖ കൊടുക്കുന്നു, പക്ഷേ നാവ് കൊണ്ട് അയൽവാസികളെ ദ്രോഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞ ഒറ്റ മറുപടിയാ, ലാ ഖൈറ ഫീഹാ, അവളിൽ ഒരു നന്മയുമില്ല എന്നാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനഹും ഖുലഖാ, ഈമാനിന്റെ പൂർത്തീകരണം സൽസ്വഭാവത്തിലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ സ്വഭാവം ദൂഷ്യമാകുന്നുണ്ടോ, മറ്റുള്ളവർക്ക് നമ്മൾ ഭാരമാകുന്നുണ്ടോ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ, കുടുംബത്തിൽ, സമൂഹത്തിൽ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമയായി നമ്മൾ ഇക്കാലം വരെ മാറിയിട്ടുണ്ടോ, അതിൽ വല്ല മാറ്റവും വരുത്തേണ്ടതുണ്ടോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട സമയമാണ്. കാരണം എന്തു മാറ്റവും വരുത്താൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അത് ചെയ്യേണ്ട സമയമാണ് ഇപ്പോ ഈ സമയം. ആയുസ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ആറാമത്തെ കാര്യം നമ്മുടെ ഇടപാടുകളാണ്, നമ്മുടെ ബാധ്യതകളാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ വരുമാന മാർഗം അത് ഹലാലും ത്വയ്യിബുമാണെന്ന് നമ്മൾ ഉറപ്പിക്കണം. അറിയാതെ ഹറാമുകൾ കടന്നുകൂടുന്നതിനെ കുറിച്ച് ആലോചിക്കണം. മത്അമുഹു ഹറാം, മൽബസുഹു ഹറാം, മസ്റബുഹു ഹറാം, വഖുദിയ ബിൽ ഹറാം, ഫഅന്ന യുസ്തജാബു ലിദാലിക്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ, ഒരാൾ യാത്ര ചെയ്ത് ജടപിടിച്ച മുടിയുമായി ആകാശത്തേക്ക് കൈയുയർത്തിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, യാ റബ്ബ് യാ റബ്ബ്, അവൻ തിന്നുന്നത് ഹറാം, കുടിക്കുന്നത് ഹറാം, ധരിച്ചത് ഹറാം, ഖുദിയ ബിൽ ഹറാം, ഹറാമിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുക, എങ്ങനെയാ അവന്റെ പ്രാർത്ഥനയ്ക്ക് അള്ള ഉത്തരം കൊടുക്കുക എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, പണം കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, പക്ഷേ അള്ളാഹ് ഇഷ്ടപ്പെട്ട പണമായിരിക്കണം നമ്മൾ സമ്പാദിക്കുന്നത്. ആ പിഞ്ചു മക്കളുടെ വായിൽ വെച്ച് കൊടുക്കുന്നത് ഹലാലും തയ്യിബുമാണെന്ന് ആത്മാഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജോലി എന്ത് എന്നതല്ല വിഷയം. ഹലാലും തയ്യിബുമായത് കഴിക്കാനുള്ള ഒരു പണി നമ്മൾ എടുക്കണം. സുഹൃത്തുക്കളെ, പലിശ നിഷിദ്ധമാണ്, ലോട്ടറി പോലത്തെ ചൂതാട്ടങ്ങൾ നിഷിദ്ധമാണ്. പുതിയതായി തലവെക്കുന്ന മണി ചെയിനും മറ്റു കാര്യങ്ങളുമൊക്കെ, പണം ഇരട്ടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ എത്ര ആളുകളുടെ ലക്ഷങ്ങളാണ് പോയത്, കോടികളുമായിട്ട് ആളുകൾ മുങ്ങി. എന്താ 5 ലക്ഷം ഇട്ടാൽ 8 ലക്ഷം തിരിച്ചു തരാന്ന് പറഞ്ഞപ്പോഴേക്ക് കൊണ്ടുപോയിട്ടു. എന്തടിസ്ഥാനത്തിലാണ് സുഹൃത്തുക്കളെ 3 ലക്ഷം നമ്മുടെ അക്കൌണ്ടിലേക്ക് നമ്മൾ വരവ് വെക്കാൻ ശ്രമിക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ് നമുക്കത് ഹലാലാകുന്നത്? അതുകൊണ്ട് പണം ലഭിച്ചാൽ പോരാ, അത് അള്ളാഹു നമുക്ക് അനുവദിച്ചതായിരിക്കണം.
കവർച്ച നടത്തിയും കൊള്ള നടത്തിയും കളവ് പറഞ്ഞും ചരക്ക് വിറ്റയിക്കുന്ന അവസ്ഥകൾ നമ്മിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹലാലും തയ്യബുമായതാണ് നമ്മൾ കഴിക്കുന്നത്, നമ്മുടെ ഇടപാടുകൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് ഉറപ്പിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാകണം. ബാധ്യതകൾ വരുത്തിവെക്കുന്നില്ല എന്ന് ഉറപ്പിക്കണം. വെറുതെ കടവും കള്ളിയും വാങ്ങിച്ചു കൂട്ടിയിട്ട് ആരാ സുഹൃത്തുക്കളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് വീട്ടാണ്ടാവുക, ആരും ഉണ്ടാവില്ല. കടം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കുറെ ആൾക്കാർ വരും, പക്ഷെ ആ ഏറ്റെടുത്ത ആൾക്കാരൊക്കെ എന്നാണ് വീട്ടലെന്നൊന്ന് അന്വേഷിച്ചു നോക്കണ്ടേ? എന്നാ വീട്ടിൽ കടം വീട്ടുന്നത് വരേക്കും നമ്മൾ ബന്ധനത്തിലാണ്. കബറിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഒരു ഷഹീദിന് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും, ഇല്ലദ്ദൈൻ, കടമൊഴികെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. ഏഴാമത്തെ കാര്യം സുഹൃത്തുക്കളെ, നമ്മുടെ ബന്ധങ്ങൾ, വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം, അത് ഊഷ്മളമാണോ അല്ലേയെന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയും നമ്മുടെ ചിന്തയും കേടുവന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. രണ്ട് കൊല്ലത്തെ കോവിഡ് നമ്മയും മൊബൈലിന്റെ നെറ്റിന്റെ അനാവശ്യത്തിന്റെ അഡിക്റ്റാക്കിയിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. എത്ര പണമാണ് ഇത്രയും കാലം ലഹരിക്കു വേണ്ടി, പുകവലിക്കു വേണ്ടി ഞാൻ വിനിയോഗിച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നത് ആലോചിക്കേണ്ടതുണ്ട്. തിന്മകളിൽ നിന്ന് തിരിച്ചു നടക്കാനും നന്മയിലേക്ക് കുതിക്കുവാനും അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി ഇനിയുള്ള ആയുഷ്കാലമെങ്കിലും ചിലവഴിക്കാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം നേടാനുള്ള അവസരങ്ങൾ നമുക്ക് എമ്പാടും നൽകിയിരിക്കുകയാണ്. ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഓരോ മാസവും ഓരോ വർഷവും ഒക്കെ അതിനുള്ള അവസരമാണ്. ജീവിത കാലഘട്ടം കൊണ്ട് നാം നേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർഗമാണ്. അതിന് തടസ്സമാകുമോ എന്റെ പ്രവർത്തനങ്ങളെന്ന്, എന്റെ കേൾവിയെന്ന്, എന്റെ ചിന്തയെന്ന്, എന്റെ ആലോചനയെന്ന്, എന്റെ ആസൂത്രണങ്ങളെന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. കാരണം പിശാചിന് ഒറ്റ അജണ്ടയേ ഉള്ളൂ. ആ അജണ്ട എന്താണെന്നറിയോ? നമ്മെ നരകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നരകത്തിലേക്ക് എത്തിക്കാൻ ഉതകുന്ന രീതിയിൽ നമ്മളെ ചിട്ടപ്പെടുത്തുക എന്നതാണ് പിശാചിന്റെ ജീവിത നിയോഗം തന്നെ. അതുകൊണ്ട് അവനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്കാകുന്നുണ്ടോ എന്ന ഒരു ചിന്ത ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ. ഇക്കാലഘട്ടം വരേക്കും ഒരു കൂട്ടുകാരനായിട്ടാണോ, ഒരു ഉപദേശിയായിട്ടാണോ, ഒരു സഹായിയായിട്ടാണോ, ഒരു ഗൈഡായിട്ടാണോ നമ്മൾ പിശാചിനെ സ്വീകരിച്ചത്? അതല്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, ഇന്നമ ശൈത്വാന ലഖും അദുവ്, പിശാജ് നിങ്ങൾക്ക് ഒന്ന് മാത്രമാണ്. എന്ത് മാത്രമാണ്? അദുവ് മാത്രമാണ്, ശത്രു മാത്രമാണ്. ഫത്തഖിദുഹു അദുവ, അതുകൊണ്ട് നിങ്ങൾ അവനെ ശത്രുവായി തന്നെ സ്വീകരിക്കണമെന്നാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് അവനെ ശത്രുവായി തന്നെ സ്വീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നത് നമ്മളെല്ലാവരും പരിശോധിക്കേണ്ടതാണ്. സുഹൃത്തുക്കളെ, നമുക്കാരുമാകാം, നമുക്കെന്തുമാകാം, പക്ഷേ ഒരു ദിനം വരാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ദിനത്തെക്കുറിച്ച് പറഞ്ഞത് ദാലികൽ യൗമുൽ ഹഖ് എന്നാണ്. സത്യമായും പുലരുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്നറിയുമോ? നിങ്ങൾ എങ്ങനെയാണോ ഭൂമിയിലേക്ക് പറഞ്ഞയക്കപ്പെട്ടത്, അതുപോലെ നിങ്ങൾ തിരിച്ച് എന്നിലേക്ക് വരുന്ന ഒരു ദിവസമാണത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മറക്കാതിരിക്കുക, അള്ളാഹുവിലേക്ക് നമുക്കൊരു മടക്കമുണ്ട് എന്നുള്ളത്. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ മാസം ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനം നമുക്ക് പുണ്യങ്ങൾ പെരുപ്പിക്കാനുള്ള അവസരമായിരുന്നു. ഇനി ഇതാ മുഹറം മാസം, ഷഹ്റുല്ലാഹ്, അള്ളാന്റെ മാസം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ പരിചയപ്പെടുത്തിയത്. വർഷത്തിലെ തുടക്കത്തിലെ മാസമായി അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ തെരഞ്ഞെടുത്തത് അതിന്റെ മഹത്വം കൊണ്ടാണെന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട പവിത്രമായ മാസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എണ്ണിയ ഒരു മാസമാണ് യഥാർത്ഥത്തിൽ മുഹറം മാസം. അതുകൊണ്ട് അതിന്റെ പവിത്രതയെ മനസ്സിരുത്താനും ആ പവിത്രമായ മാസങ്ങളിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും പുണ്യപ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനും വ്രതം വർദ്ധിപ്പിക്കാനുമൊക്കെ ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നഹ്സില്ല. നഹ്സ് എന്ന് പറയുന്നത് ശിർക്കാണ്. ഒരു ദിവസവും നമുക്ക് യോജിക്കാത്തതില്ല. ചൊവ്വാഴ്ച ചൊവ്വില്ലാത്ത ദിവസമാണെന്ന് ആരോ പറഞ്ഞു എന്ന് വിചാരിച്ച് നമുക്ക് ചൊവ്വയും നമുക്ക് ബുധനും നമുക്ക് വ്യാഴവും
ഒരുപോലെയാണ് സുഹൃത്തുക്കളെ. ദിനമല്ല ഒരിക്കലും ഒരാളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്നത്, മറിച്ച് അയാളുടെ പ്രവർത്തനങ്ങളും അയാളുടെ ശീലങ്ങളും അയാളുടെ സ്വഭാവങ്ങളുമൊക്കെയാണെന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കാലത്തെ പഴിക്കാതെ, ദിവസങ്ങളെ നഹ്സായി കാണാതെ, പവിത്രമായ മാസത്തെ പോലും നഹ്സായിട്ടാണ് പല കലണ്ടറുകളിലും രേഖപ്പെടുത്തിയത്. അതായത് പുണ്യപരമായിട്ടൊരു നല്ല കാര്യത്തിന് പറ്റൂല, കുടിയിരിക്കാൻ പറ്റൂല, യാത്രക്ക് പറ്റൂല, ജോലി കയറാൻ പറ്റൂല, അങ്ങനത്തെ ഒരു ദിവസം സഹോദരന്മാരെ കലണ്ടറിൽ ഒരു ദിവസവുമില്ല. നമ്മുടെ വിശ്വാസം എന്താണ്? ലാ മാനിഅ ലിമാ അതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിനെ പിടിച്ചു വച്ചു വാങ്ങിത്തരാൻ ആരുമില്ല. ഇതാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസം. അതുകൊണ്ട് ഒരു പൂച്ച കുറുകെ ഓടി എന്നുള്ളതുകൊണ്ടോ, ഒരു ചൊവ്വാഴ്ച ഒരു ഫംഗ്ഷൻ വെച്ചു എന്നുള്ളതുകൊണ്ടോ ഒന്നും നമ്മൾ പേടിക്കേണ്ട. വരാനുള്ളത് വഴിയിൽ തങ്ങൂല നമ്മൾ പറയാറുണ്ട്, നമുക്കുള്ളത് നമുക്ക് തന്നെ വരും. അതൊരു ദിവസത്തിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ നമ്മുടെ വീട് വെച്ച ദിശയുടെ പ്രശ്നമോ അങ്ങനെയൊന്നുമല്ല. അത്തരം ഒരു അന്ധവിശ്വാസവുമില്ലാതെ സേഫായി ജീവിക്കാനാണ് വിശ്വാസികൾക്ക് അല്ലാഹു വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലക്ക് തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ കുതിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ സ്വർഗമാക്കുമാറാവട്ടെ. അദ്ദേഹത്തെയും നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. മാറാ രോഗങ്ങളിൽ നിന്നും, കടക്കണികളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയുഷ്കാലത്തെ നന്മകൾ കൊണ്ട്, മസ്ലഹത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ ഹറാമിൽ നിന്നും ഫസാദിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ മനസ്സിലെ വേണ്ടാത്ത ചിന്തകളെ ഇല്ലാതാക്കുമാറാവട്ടെ. ഐക്യത്തോടെയും സാഹോദര്യത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കളിൽ നിന്ന് ദീനീ ബോധമുള്ള പണ്ഡിതന്മാർക്ക് ജന്മം കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും ഐക്യവും സാഹോദര്യവും നിലയുറപ്പിക്കുമാറാവട്ടെ. എല്ലാവിധ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംബാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിൽ ഹജാത്. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.